സോ ഹലോ ഗായ്സ്, ഞാൻ ഹരിലാർഗിന്റെ പുതിയൊരുലേക്ക് സ്വാഗതം. സോ ഞാൻ വീണ്ടും ഒരു നരൂത്തോ റിലേറ്റഡ് വീഡിയോ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് നമ്മൾ ഇന്നത്തെ വഴി സംസാരിക്കാൻ പോകുന്ന നരൂത്തോ സീരീസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെഞ്ചുസു ടെക്നിക് ആയ സേജ് മോഡിനെ കുറിച്ച് സംസാരിക്കാനാണ്. സീരീസിൽ ജിരായ തൊട്ട് ഹാഗറോമ വരെയുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് സേജ് മോഡ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ സേജ് മോഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഞാൻ എന്നും പറയുന്നത് പോലെ, നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ആരാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. സേജ് മോഡ് എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഞ്ചുസു ടെക്നിക് ആണ്. ഇത് ഉപയോഗിച്ച് കൊണ്ട് ഒരാൾക്ക് തന്റെ സെഞ്ചുസു ചക്രയുമായി നാച്ചുറൽ എനർജിയെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടെക്നിക്ക് ചക്ര പവർ ഉണ്ടാവുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പും ഈ ടെക്നിക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് സേജ് ഓഫ് സിക്സ് പാത്ത് ചക്ര പവർ കൊണ്ടുവന്നതിന് ശേഷം മൗണ്ട് ബിയുബുക്കുകൾ ഉണ്ടായിരുന്ന ടോഡുകൾ ഇതും നാച്ചുറൽ എനർജിയുമായി കമ്പൈൻ ചെയ്ത് അവരുടെ രീതിയിലുള്ള ജുഡിസുകളും അവർ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ഒരു തരത്തിൽ സെഞ്ചുസു ആണ് ചക്ര പവർ ഉണ്ടാവാനുള്ള മൂല കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഗോട്രി ഭൂമിയിലെ നാച്ചുറൽ എനർജി അബ്സോർബ് ചെയ്താണ് ചക്ര ഫ്രൂട്ട് ഉണ്ടാക്കിയത്. അതുപോലെ സെഞ്ചുസു ഒരാൾക്കുള്ളിൽ നാച്ചുറൽ എനർജി സ്റ്റോർ ചെയ്യാനാണ് സഹായിക്കുന്നത്. മാങ്കയിൽ മൊത്തം 3 റീജിയനിലാണ് സെഞ്ചുസു പ്രാക്ടീസ് ചെയ്തിരുന്നത്. സേജ് റീജിയൻ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലങ്ങളാണ് മൗണ്ട് ബിയുബുക്കു, റിയൂച്ചി കേവ്, ഷിക്കോട്സു ഫോറസ്റ്റ്. മൗണ്ട് മിയുബുക്കുവിൽ ടോഡുകളും റിയൂച്ചി കേവിൽ പാമ്പുകളും ഷിക്കോട്സു ഫോറസ്റ്റിൽ ഒച്ചുകളുമാണ് ഉള്ളത്. എന്നാൽ ഈ 3 സ്ഥലങ്ങളിൽ മൗണ്ട് ബിയുബുക്കുവും റിയൂച്ചി കേവും മാത്രമാണ് സെഞ്ചുസു പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. സേജ് മോഡ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് തന്റെ ശക്തിയുടെ അളവ് കൂട്ടാൻ പറ്റും. കൂടാതെ തളരാതെ എത്ര നേരം വേണമെങ്കിലും യുദ്ധം ചെയ്യാനും സേജ് മോഡ് സഹായിക്കും. എന്നാൽ സേജ് മോഡ് ഉപയോഗിച്ച് ഒരാൾ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അയാൾ അനങ്ങാൻ പാടില്ല. അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം എനർജി അബ്സോർബ് ചെയ്യാൻ. കാരണം അളവിൽ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ആളുടെ ശരീരം അബ്സോർബ് ചെയ്തെടുക്കുന്ന അനിമലിനെ പോലെ ആകാനോ അല്ലെങ്കിൽ കല്ലായി മാറാനോ സാധ്യതയുണ്ട്. എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ശരീരം അനക്കാൻ പാടില്ല എന്നത് ഒരു പരിധി വരെ മാറ്റിവെക്കാൻ പറ്റും. പ്രധാനമായിട്ടും പെയിനുമായിട്ടുള്ള ജിരായയുടെ അവസാനത്തെ ഫൈറ്റിൽ ജിരായ ഒരു ടോർച്ചിനെ ഉപയോഗിച്ചാണ് സേജ് എനർജി അബ്സോർബ് ചെയ്ത് സേജ് മോഡിലേക്ക് പോകുന്നത്. ഇതുപോലെ തന്നെ സേജ് മോഡിന്റെ യൂസ് പലതവണ പല രീതിയിൽ സീരീസിൽ കാണിക്കുന്നുണ്ട്. അതായത് സാസുകെ ഉപയോഗിക്കുന്ന കേഴ്സ് സീൽ ഓഫ് ഹെവൻ ഒരു തരത്തിൽ സേജ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സേജ് മോഡുകൾ നിൻജിത്സുവിന്റെ ട്രൂത്ത് സീക്കിംഗ് ബോളിൽ നിന്ന് പോലും ഇമ്മ്യൂൺ ആണെന്നാണ് സീരീസിൽ കാണിക്കുന്നത്. മാത്രമല്ല, സീരീസിലെ പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും സേജ് മോഡ് യൂസ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഹാഗറോമോ ഉപയോഗിച്ചിരുന്ന സെഞ്ചുസുവിനെ സിക്സ് പാക് സെഞ്ചുസു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതേ സെഞ്ചുസു ആണ് പിന്നീട് ഹാഗറോമോ അസുരയ്ക്കും അസുരയുടെ പുനർജന്മമായ നരൂത്തയ്ക്കും കൊടുക്കുന്നത്. മറ്റ് സേജ് മോഡുകളെ അപേക്ഷിച്ച് ഹാഗറോമോയുടെ സിക്സ് പാക് സേജ് മോഡ് വളരെ പവർഫുൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ സേജ് മോഡ് ഒരാൾക്ക് എത്തണമെങ്കിൽ അത് ഒന്നെങ്കിൽ ഹാഗറോമോയിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ടെൻഡെയിൽസിന്റെ ചക്ര അബ്സോർബ് ചെയ്ത് ഒരാൾക്ക് എത്താൻ പറ്റും. സിക്സ് പാക് സേജ് മോഡ് ബാക്കിയുള്ള സേജ് മോഡുകളിൽ നിന്ന് മാറി ട്രൂത്ത് സീക്കിംഗ് ബോളിനെ യൂസ് ചെയ്യാനും നാച്ചുറൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള അറിവുകളും യൂസർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു തരത്തിൽ ഹാഗറോമോയുടെ സെയിം പവർ തന്നെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സേജ് മോഡ് പ്രധാനമായിട്ടും യൂസർക്ക് ഫിസിക്കൽ സ്ട്രെങ്തും സ്പീഡും സ്റ്റാമിനയും റിഫ്ലക്സും ഡ്യൂറബിലിറ്റിയുമാണ് കൊടുക്കുന്നത്. പിന്നെ യൂസറിന്റെ നിൻജുത്സുവും സെഞ്ചുത്സുവും തായ്ജുത്സുവും നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാൻ സേജ് മോഡ് സഹായിക്കും. സോ കഴിഞ്ഞു കഴിച്ച് ഇത്രയൊക്കെ തന്നെയാണ് സേജ് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പവേഴ്സ് കൂടാതെ അനിമൽസിന്റെ ബേസിൽ ചില സ്പെഷ്യൽ പവേഴ്സും കൂടി സേജ് മോഡ് യൂസർക്ക് കിട്ടാറുണ്ട്. അതായത് ടോഡ് സേജ് മോഡ് യൂസർക്ക് അടുത്തുള്ള ചക്ര സെൻസ് ചെയ്യാനും സ്നേക്ക് മോഡ് യൂസർക്ക് അവരുടെ ബോഡി പാമ്പുകളെ പോലെ ആക്കാനും സ്ലഗ് സേജ് മോഡ് യൂസർക്ക് സൂപ്പർ ആസിഡ് ആയിട്ടുള്ള ദ്രവങ്ങളെ നാച്ചുറൽ എനർജി കൊണ്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. സോ സേജ് മോഡിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഏതെങ്കിലും പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റിലൂടെ എന്നെ അറിയിക്കുക. സോ ഇതുപോലെ ഏതെങ്കിലും ടെക്നിക്കിനെ കുറിച്ചോ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമന്റിലൂടെ എന്നെ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മറ്റേ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഇമ്ഫാൽ ലോക്കി സൈനിങ് ഔട്ട്.